ലോട്ടറി ടിക്കറ്റിലെ നമ്പറിൽ തിരിമറി നടത്തിയാണ് ഏജന്റുമാരെ കബളിപ്പിച്ച് പണം തട്ടുന്നത്. കുറവനങ്ങാട് ഇലക്കാട് സ്വദേശിയായ കാഞ്ഞിരത്താങ്കുഴിയിൽ രവീന്ദ്രൻ നായരാണ് അഞ്ചു വർഷത്തെ ലോട്ടറി വിൽപ്പനയ്ക്കിടയിൽ ആദ്യമായി കബളിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. വ്യാഴാഴ്ച രാവിലെ കുറുപ്പന്തറയിൽ വെച്ചാണ് രവീന്ദ്രൻ കബളിപ്പിക്കപ്പെട്ടത്. കേരള സർക്കാരിന്റെ അക്ഷയ ലോട്ടറിയുടെ 25 ലക്ഷം രൂപ ഒന്നാം സമ്മാനം വരുന്ന ലോട്ടറിയുടെ ഒരു ടിക്കറ്റ് 2000 രൂപ സമ്മാനാർഹമായ നമ്പർ ക്രമീകരിച്ചാണ് രവീന്ദ്രനെ കബളിപ്പിച്ചത്. വിവിധ സീരീസുകളിലുള്ള 38.02 നമ്പറിന് 2000 രൂപ സമ്മാനം ലഭിച്ചിട്ടുള്ളതായി കഴിഞ്ഞ ദിവസം പത്രങ്ങളിൽ അറിയിപ്പും വന്നിരുന്നു. 38.02 എന്ന 5 നമ്പറുകളുമായാണ് തട്ടിപ്പുകാരൻ രവീന്ദ്രനെ സമീപിച്ചത്. ലോട്ടറി ടിക്കറ്റിൽ തിരിമറി നടത്തിയിട്ടുണ്ട് എന്ന് തിരിച്ചറിയാതെ ടിക്കറ്റും നമ്പറും ഒത്തുനോക്കി 2000 രൂപ വീതം 2 ടിക്കറ്റുകൾക്കായി 4000 രൂപ നൽകുകയായിരുന്നു. 4000 രൂപ വാങ്ങിയാൽ 600 രൂപയുടെ ലോട്ടറിയും രവീന്ദ്രൻ നായരിൽ നിന്ന് എടുത്തതായി രവീന്ദ്രൻ നായർ പറയുന്നുണ്ട്. വിവിധ സീരിയലുകളിലുള്ള ഒരേ നമ്പറുകളിൽ ലോട്ടറി വാങ്ങുകയും സമ്മാനകരമായ നമ്പറുകൾ മനസ്സിലാക്കി വാങ്ങിയ ലോട്ടറിയെ നമ്പറുകളിൽ തിരിമറി നടത്തി സമ്മാനാർഹമായാണെന്ന് വരുത്തി തീർത്ത് സാധാരണ ഏജന്റുമാരെ കബളിപ്പിച്ച് പണം തട്ടുകയാണ് ഈ സംഘം ചെയ്യുന്നതെന്നാണ് ആദ്യ അന്വേഷണങ്ങൾ വ്യക്തമായിട്ടുള്ളത്. ഏറ്റുമാനൂരിലെ മഹാലക്ഷ്മി ഏജൻസിയിൽ നിന്നാണ് രവീന്ദ്രൻ നായർ ടിക്കറ്റ് എടുത്ത് വിൽപ്പന നടത്തുന്നത്. പണം നൽകി വാങ്ങിയ സമ്മാന ടിക്കറ്റുകളുമായി ഏറ്റുമാനൂരിലെ മഹാലക്ഷ്മി ഏജൻസിയിൽ എത്തിയതോടെയാണ് കബളിപ്പിക്കപ്പെട്ട വിവരം അറിയുന്നത്. ലോട്ടറിയുടെ നമ്പരുമായി ഒത്തുനോക്കുന്നതിനിടയിൽ രവീന്ദ്രൻ നായരെ കബളിപ്പിച്ചാണ് തട്ടിപ്പുകാരൻ പണവുമായി മുങ്ങിയതെന്ന് ലോട്ടറി ഏജൻസിയിൽ മനസ്സിലാവുകയായിരുന്നു. കൂത്താട്ടുകുളം ചിത്തിര ഏജൻസിയിൽ നിന്ന് എടുത്ത ടിക്കറ്റ് ഉപയോഗിച്ചാണ് തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. രവീന്ദ്രൻ നായർ കബളിപ്പിക്കപ്പെട്ട ദിവസം തന്നെ ഇലഞ്ഞിയിൽ വെച്ചും ഇതേ നമ്പറിലുള്ള 2 ടിക്കറ്റുകൾ നൽകി കബളിപ്പിക്കൽ നടത്തിയതായും പറയപ്പെടുന്നുണ്ട്. പ്രത്യേക തരത്തിലുള്ള മഷി ഉപയോഗിച്ച് അക്കങ്ങളിൽ മറിമായം നടത്തിയാണ് തട്ടിപ്പ് നടത്തുന്നത് എന്നാണ് വ്യക്തമായിട്ടുള്ളത്. ലോട്ടറി ഏജന്റുമാരെ സംബന്ധിച്ചിടത്തോളം പത്രങ്ങളിൽ വരുന്ന ഫലപ്രഖ്യാപന നമ്പറുകൾ നോക്കി ടിക്കറ്റുമായി ഒത്തുനോക്കിയാണ് പണം നൽകുന്നത്. മുതിർന്ന ഏജൻസികളിൽ മാത്രമാണ് മറ്റ് നമ്പറുകൾ പരിശോധിക്കാനും തട്ടിപ്പ് തിരിച്ചറിയാനും വഴിയുള്ളത്. തട്ടിപ്പിന് ഇരയായത് സംബന്ധിച്ച് രവീന്ദ്രൻ നായരുടെ വിശദീകരണം ഇങ്ങനെ. രാവിലെ 8:15 ആയപ്പോൾ ഞാൻ മുരുകൻ ഹോട്ടലിന്റെ ഭാഗത്ത് നിൽക്കുന്ന സമയത്ത് ഒരു വണ്ടിയിൽ ഒരാൾ വന്നു, സ്കൂട്ടറിലാണ് വന്നത്. ഞാൻ നമ്പർ നോക്കിയില്ല. പുള്ളി പറഞ്ഞു 4000 രൂപ അടിച്ചിട്ടുണ്ട്, ടിക്കറ്റ് മാറി തരാമെന്ന് ചോദിച്ചു. ഞാൻ ഉടനെ ഒരു ടിക്കറ്റ് മാറി കൊടുക്കാമെന്ന് പറഞ്ഞു 400 ടിക്കറ്റ് കൊടുത്ത് ബാക്കി 20 ഞാൻ കൊടുത്തു. അത് കഴിഞ്ഞ പറഞ്ഞു ഒരു ടിക്കറ്റ് കൂടെ മാറി തന്നില്ലെങ്കിൽ ഞാൻ ഈ ടിക്കറ്റ് എനിക്ക് വേണ്ട എന്ന് തിരിച്ചു വന്നപ്പോൾ ഞാൻ ഉള്ള പൈസ ഇല്ലാണ്ട് നുള്ളി പറഞ്ഞു 4000 രൂപ കൊടുത്തു. കൊടുത്തപ്പോൾ പുള്ളി സന്തോഷമായിട്ട് തൊട്ടടുത്ത് വന്ന ലോട്ടറിക്കാരായിരുന്നു, ആ പുള്ളിയെ പൈസ ഇല്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് എൻ്റെ അടുത്ത് വന്നത്. ഇതിനകത്ത് ഒരു കള്ളത്തരവും ഇല്ല, സത്യമാണ് കാര്യം പറഞ്ഞു. എന്നിട്ട് പുള്ളി നേരെ കള്ളർ റോഡിലോട്ട് പോയി, ടിക്കറ്റ് തിരുത്തായിരുന്നു, കള്ളർ ടിക്കറ്റ് ആയിരുന്നു. ഈ കള്ളർ ടിക്കറ്റ് എങ്ങനെയെന്ന് അറിയുന്ന എങ്ങനെയെന്ന് വെച്ചാൽ 38.02 പേപ്പറിലുണ്ട്, 38.02. ഇതിനകത്ത് ഈ ടിക്കറ്റ് ആര് നോക്കിയാലും പൈസ കൃത്യമായിട്ട് കൊടുത്തിരിക്കും. ഒരു സംശയങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പൊ ഇവിടെ ഞാൻ വന്നപ്പോ ഇവർ പറയുന്നു അത് തിരിച്ചു വെച്ച് നോക്കിയാൽ അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ എനിക്ക് സാധിക്കും. ചെന്നപ്പോൾ അവര് പറയുന്നു ഈ ടിക്കറ്റ് തെറ്റാണ്, രവിചന്ദ്രന്റെ പൈസ പോയല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ രവിചന്ദ്രന്റെ പൈസ പോയെന്ന് പറഞ്ഞപ്പോൾ എനിക്കത് കൃത്യമായിട്ട് പള്ളിയിലെ വാദത്ത് വന്നപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ തോന്നി ടൈം കഴിഞ്ഞാൽ ചതിയപ്പെടുന്നല്ലോ, എനിക്ക് കൃത്യമായിട്ട് തോന്നി. മൊത്തത്തിൽ 4000 ബാക്കി 600 ടിക്കറ്റ് എടുത്തു. 600 ടിക്കറ്റ് അവരെടുത്തു. 4600 രൂപ 3400 രൂപ നമുക്ക് പോയി.